ഹലോ ഗായ്സ്, അപ്പോൾ അതേട്ട് ഉണ്ണിക്കുട്ടനെ കൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോകണുണ്ട് ഗായ്സ്. അപ്പോൾ ഉണ്ണിക്കുട്ടന് ഗുരുവായൂർ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരുമായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് ഗുരുവായൂർ. അപ്പോൾ നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോണത്. അപ്പം മമ്മിയുടെ വണ്ടിയിൽ ചിന്നും എൻ്റെ അമ്മയും പെങ്ങളൊക്കെ ആ വണ്ടിയിലാണ്. അപ്പോൾ ഫ്രണ്ടിൽ പോണ വണ്ടിയിൽ ഞാനും ഡാഡിയും എൻ്റെ അച്ഛനും വല്യമ്മമാരൊക്കെ ഞങ്ങൾ ഫ്രണ്ടിലത്തെ വണ്ടിയിലുണ്ട്. നമ്മളപ്പോൾ രാവിലെ ഒരു 6 മണി ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്യാവശ്യം ദൂരമുണ്ട് ഗുരുവായൂർക്ക്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ അതുവരെ നല്ല ഉറക്കമായിരുന്നു. വണ്ടിയിൽ കയറിയപ്പോൾ ആള് ഉഷാറായി, ഉണ്ണികളൊക്കെ ആയിട്ട് നല്ല കഴിഞ്ഞിരിക്കുകയായിരുന്നു അവൻ. അങ്ങനെ ഒരു 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗുരുവായൂരെത്തി. ഗുരുവായൂരെത്തി നമ്മൾ അവിടെ ചെന്നപ്പോൾ പാർക്ക് ചെയ്യാനായിട്ട് 2-3 സ്ഥലത്ത് നോക്കിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഗുരുവായൂർ ഇപ്പോൾ പാർക്ക് ചെയ്യാനായിട്ട് പുതിയൊരു ഏരിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി. അപ്പോൾ 3-ാം നിലയിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തത്. വണ്ടിക്ക് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നടയിലേക്ക് നടന്നു. അപ്പോൾ അവിടെ എത്തണേലും മുന്നേ ചോറ് കൊടുക്കണേലും മുന്നേ മുണ്ണിനെ മുണ്ടൊക്കെ പിടിപ്പിച്ചൊന്ന് സെറ്റാക്കണമല്ലോ. അപ്പോൾ അവനെ നല്ല കസവും മുണ്ടൊക്കെ പിടിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി. അപ്പോൾ മുണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ ഇത്തിരി ഗൗരവമായി പോസ് കാണിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു വേണ്ടി. അപ്പോൾ എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു. മുണ്ടൊക്കെ കൊടുത്ത് നല്ല രസമുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അവൻ. അപ്പോൾ ഉണ്ണീനെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് റെഡിയാക്കി കാരണമുണ്ട്. ഉണ്ണി അവിടെ ചെന്നപ്പോഴേക്കും ഉറക്കം വന്നിട്ട് ആകെ കണ്ണ് തിരുമ്പി തുടങ്ങി. അപ്പോൾ അതിന് ശേഷം നമ്മൾ ടിക്കറ്റ് ചോറൂണിനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പതിവ് പോലുള്ള തിരക്കും കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോണല്ല അവിടെ ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ചോറൂണിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചോറ് കൊടുത്ത് ഇറങ്ങി. അപ്പോൾ അവിടെ അവർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോ അവർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ചോറൂണിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ ഒരു ലാസ്റ്റ് നമ്മൾ ആഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ചോറ് കൊടുക്കാൻ ചെന്നപ്പോൾ അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് കൊടുക്കേണ്ട കറക്റ്റ് സമയമായപ്പോൾ കണ്ണമോൻ നല്ല ഉറക്കായി. എന്നാലും പായസം കാര്യങ്ങളൊക്കെ വായിൽ വെച്ച് കൊടുത്തപ്പോൾ അവൻ കണ്ണ് തുറന്നിട്ട് അവന് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, അവൻ കഴിച്ചു. പിന്നെ ഉണ്ണിക്ക് അവിടെ തുലാഭാരം ഉണ്ടായിരുന്നു, വെണ്ണ കൊണ്ടുണ്ടായിരുന്നു, പൂവമ്പഴം കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് ചോറുണ്ണിൻ്റെ ടിക്കറ്റ് ഉള്ള കാരണം കൊണ്ട് ചിന്നുവിന് എനിക്ക് ഉണ്ണിക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് തൊഴാനായിട്ട് സാധിച്ചു. അപ്പോൾ അവിടെ കയറി ഗുരുവായൂരപ്പനോട് തൊഴുതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു ചടങ്ങാണുള്ള ഫോട്ടോ എടുക്കാന്നുള്ളത്. അപ്പം നമ്മൾ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നടയിൽ നിന്നിട്ട് ഉണ്ണി ഞാനും ചെന്നും കൂടി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പതുക്കെ നടന്നു. അപ്പോൾ അവിടെ കുറേ കടകളിൽ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടപ്പോൾ ചിന്ന് പറഞ്ഞ് ഉണ്ണിക്ക് എന്തെങ്കിലും മേടിക്കണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോയിട്ട് എന്നിട്ട് ഉണ്ണിക്ക് എന്നിട്ട് മേടിക്കണ്ടായെന്ന് ആലോചിച്ചപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ കുട്ടും മേളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഉണ്ണിക്ക് പറ്റിയ ചെണ്ട ഞാൻ പോയിട്ട് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്തു. ചെണ്ട ഞാൻ സെലക്ട് ചെയ്തു. അതിന് ശേഷം ചേട്ടൻ്റെ പിള്ളേരും എൻ്റെ പെങ്ങളുടെ പിള്ളേരുകളൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവർക്കും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ മേടിച്ചു കൊടുത്ത്.
കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു കൊടുത്തതിന് ശേഷം ചിന്നുവിന് മയിൽപ്പീലി വേണമെന്നൊരാഗ്രഹം പറഞ്ഞ് മയിൽപ്പീലി മേടിച്ചു കൊടുത്ത് നമ്മൾ നൈസായിട്ട് നമ്മൾ അവിടെ നിന്ന് ജോലിയായിട്ട് വർത്താനിക്കും പറഞ്ഞ് എല്ലാവരും കൂടി നമ്മൾ നൈസായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് പോകുന്ന കാരണം കൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഉണ്ണികൾക്ക് സ്നാക്സും ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഉണ്ണിക്കൂട്ടം നല്ല ഹാപ്പി ഉറക്കത്തിനൊക്കെ എഴുന്നേറ്റ് ആ ഉഷാറായി. അപ്പോൾ വരുമ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോഴേക്കും നമ്മൾ ആര്യാസ് ഹോട്ടലിൽ കണ്ടപ്പോൾ ആര്യാസ് ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ഊണൊക്കെയും കഴിച്ചതിന് ശേഷം നമ്മളവിടെ നിന്ന് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഉണ്ണിയുടെ ചോറൂണിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചോറൂണിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.